കണ്ടല സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ എൻ ഭാസ്വരാംഗനെ ഇഡി ചോദ്യം ചെയ്യുകയാണ്. കണ്ടല ബാങ്ക് ഭരണസമിതി മുൻ പ്രസിഡന്റും സിപിഐ നേതാവുമാണ് എൻ ഭാസ്വരാംഗൻ. ഭാസ്വരാംഗന്റെ മകൻ അഖിൽ ചിത്തിനെയും ചോദ്യം ചെയ്തേക്കും. വിവരങ്ങളുമായി കിരൺകുമാർ ചേരുന്നുണ്ട്. കിരൺ, ഏതായാലും ഈ വിഷയത്തിൽ കൂടുതൽ ശക്തമായ നടപടിയിലേക്ക് പോകും എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. എൻ ഭാസ്വരാംഗൻ ഉൾപ്പെടെയുള്ളവർക്ക് വ്യക്തമായ പങ്ക് ഈ തട്ടിപ്പിൽ ഉണ്ട് എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചൂണ്ടിക്കാണിച്ചിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചോദ്യം ചെയ്യലുകളിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കുകയാണ് അല്ലേ? രാജീവ്, ഈ കണ്ടല സഹകരണ ബാങ്കിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഈ ചോദ്യം ചെയ്യലടക്കമുള്ള നടപടികളിലേക്ക് ഇ ഡി കടന്നിരിക്കുകയാണ്. ഇപ്പോൾ സഹകരണ ബാങ്കിലെ മുൻ പ്രസിഡന്റും ഒപ്പം തന്നെ സി പി ഐ നേതാവുമായിട്ടുള്ള എൻ ഭാസ്വരംഗനെയാണ് ഇ ഡി ഓഫീസിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ഈ സഹകരണ ബാങ്കിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്തെ ചില സ്ഥലങ്ങളിലെല്ലാം തന്നെ റെയ്ഡ് നടന്നിരുന്നു. അതിൽ എൻ ഭാസ്വരംഗന്റെ വീട്ടിലടക്കമാണ് ഈ പരിശോധന നടന്നത്. ഏകദേശം 41 മണിക്കൂറോളം നീണ്ടു നീണ്ട പരിശോധനകൾ ശേഷമാണ് ഇപ്പോൾ ചോദ്യം ചെയ്യലടക്കമുള്ള നടപടികളിലേക്ക് കൂടി കടന്നിരിക്കുന്നത്. ഈ സഹകരണ ബാങ്കിൽ 101 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നുള്ളൊരു കണ്ടെത്തലായിരുന്നു ഇഡിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. ഈ കാര്യങ്ങളിൽ വ്യക്തത നേടുന്നതിന് വേണ്ടിയാണ് ഏതായാലും ഇപ്പോൾ ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടന്നിരിക്കുന്നത്. നേരത്തെ ഈ എൻ ഭാസ്വരംഗന് പുറമെ തന്നെ ഇയാളുടെ മകൻ അഖിൽജിത്തിനെയും ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നുള്ളൊരു കാര്യങ്ങൾ തന്നെയാണ് പുറത്തു വന്നിരുന്നത്. അതായത് അഖിൽജിത്തിനും ഈ തട്ടിപ്പിൽ പങ്കുണ്ടെന്നും ഒപ്പം തന്നെ ഈ അഖിൽജിത്തിന്റെ കൈവശമുണ്ടായിരുന്ന കാർ അടക്കമുള്ളവ നേരത്തെ ഇ ഡി കണ്ടു കയറ്റുകയും കൂടി ചെയ്തിരുന്നു. ഈ കസ്റ്റഡിയിൽ എടുക്കുകയാണ് ആ സമയത്ത് ചെയ്തത് ഈ കാറുകൾ അടക്കമുള്ളവ. സഹകരണ ബാങ്കിലെ തട്ടിപ്പിൽ കൂടുതൽ ശക്തമായ നടപടികളിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കുകയാണ്. ഭാസ്വരാംഗനെയും മകനെയും ചോദ്യം ചെയ്യുന്ന ഉൾപ്പെടെയുള്ള നടപടികളാണ് നിലവിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സ്വീകരിച്ചിരിക്കുന്നത്. കൊച്ചിയിൽ നിന്ന് കിരൺകുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്.